ഗുഡ് മോർണിംഗ് ഹാഷ്മി സ്മിത നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതുപോലെ തന്നെ മന്ത്രി കെ ബി ഗുണേഷ് ഗണേഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സിയിൽ നടത്താനിരിക്കുന്ന പരിഷ്കരണങ്ങൾ സംബന്ധിച്ച പ്രതികരണങ്ങൾ അത് വലിയ വിവാദമായിരുന്നു അതിനെ സി പി എമ്മും അതുപോലെ തന്നെ തിരുവനന്തപുരം മേയറും ഒക്കെ ഉൾപ്പെടെയുള്ളവർ അതിനെ തള്ളുന്നൊരു സമീപനം അല്ലെങ്കിൽ ഇടതുമുന്നണി മുന്നണി അതിനെ തള്ളുന്നൊരു സമീപനമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഏറ്റവും പ്രധാനമായും അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം സംസ്ഥാനത്തെ ഇ ബസ്സുകൾ അത് ലാഭകരമല്ല വലിയ നഷ്ടത്തിലാണെന്നുള്ളതാണ് മറ്റൊന്ന് ഈ നഗരത്തിലോടുന്ന സിറ്റി സർക്കുലർ ഇ ബസ്സുകൾ അതും ലാഭത്തിലില്ല ഈ പത്ത് രൂപ ടിക്കറ്റിനാണ് ഈ സിറ്റി സർക്കുലർ ബസ്സുകൾ സർവീസ് നടത്തുന്നതും ഈ പത്ത് രൂപ നിരക്ക് അത് തുടരില്ല എന്നുള്ളൊരു കാര്യവുമാണ് മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യക്തമാക്കിയതിൽ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ പത്ത് രൂപ ടിക്കറ്റിൽ ഒരിക്കലും ലാഭം കണ്ടെത്താനാകില്ല എന്നുള്ളതാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കെ എസ് ആർ ടി സിയുടെ വാർഷിക റിപ്പോർട്ടിൽ മന്ത്രിയുടെ ഈ പറയുന്ന പരാമർശങ്ങളൊക്കെ തള്ളുന്ന അല്ലെങ്കിൽ മന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനമായും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ ഡിസംബർ വരെയുള്ള കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ ഈ കെ എസ് ആർ ടി സിയുടെ ഈ ബസ്സുകൾ പ്രത്യേകിച്ച് സിറ്റി സർക്കുലർ ബസ്സുകൾ വലിയ ലാഭത്തിലാണെന്നുള്ള കാര്യം വ്യക്തമാണ് ഈ ശരാശരി രണ്ടേ പോയിന്റ് എട്ട് എട്ട് കോടി രൂപയുടെ ലാഭമാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ഇ ബസ്സുകൾ കൊണ്ടുണ്ടായിട്ടുള്ളത് ചില മാസങ്ങളിൽ ഇത് വലിയ രീതിയിലുള്ള ലാഭം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യവും ഈ ഇത് വ്യക്തമാക്കുന്നുണ്ട് മറ്റൊന്ന് ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒഴിവാക്കി ഡീസൽ ബസ്സുകളിലേക്ക് പോകണമെന്നുള്ളൊരു നിർദ്ദേശവും മന്ത്രി വച്ചിരുന്നു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇനി വരാനിരിക്കുന്ന നാൽപ്പത്തിയഞ്ച് ബസ്സുകൾ അത് സ്മാർട്ട് സിറ്റി പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കലും ആ പദ്ധതിയിലൂടെ ഈ ഈ ബസ്സുകൾ മാറ്റി ഡീസൽ ബസ്സുകൾ വാങ്ങാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് ഉപയോഗിച്ച് ഡീസൽ ബസ് വാങ്ങുന്നതും ശരിയായ അല്ലെങ്കിൽ അത് നടക്കാത്തൊരു കാര്യം തന്നെയാണ് എന്തായാലും മന്ത്രിക്ക് ഇത് ഇക്കാര്യത്തിൽ ഒരു തിരിച്ചടി തന്നെയാണ് ഈ റിപ്പോർട്ട് വഴി ലഭിച്ചിരിക്കുന്നത് ഇനി വരാനിരിക്കുന്നത് സി എം ഈ ബസ്സുകൾ ലാഭകരമാണോ എന്ന